എവിടെയാന്നൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. നമ്മളിന്ന് ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ല വഴി നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് അതുവഴി പളനിക്ക് പോകുന്ന ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും നമ്മുടെ ദേവുട്ടി അവിടെ കുനിഞ്ഞവിടെ നിറക്കുക. നമ്മൾ വെളുപ്പിന് ഒരു 1:30 ആയപ്പം എണീറ്റ് റെഡിയായി 3 മണിയോടെ അടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പൊ വാവച്ചി അവിടുന്ന് ഉറക്കമായിരുന്നു. അപ്പം എന്താ നല്ല ക്ലൈമറ്റും നല്ല ഒരു അന്തരീക്ഷം നല്ല ഒരു ട്രാവലിംഗ് എക്സ്പീരിയൻസും ഒക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ ഉള്ള വിശേഷങ്ങളൊക്കെ കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വാവച്ചൊരു ഹായ് പറയൂ. ഹായ് പറ. ഇത് നമ്മള് പോണ വഴിക്ക് മീൻകുന്നം പള്ളിയുടെ ഒരു വ്യൂ ആണ്. അത് നൈറ്റ് വ്യൂ ആണ്. നമ്മൾ രാത്രിയിൽ നിന്ന് വന്ന കണ്ട സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള യാത്രകൾ യാത്രയിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് കയറാൻ പോണത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനോട് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു. ഭയങ്കര തിരക്കാണ്. ഒരു കല്യാണം ഉണ്ടായിരുന്നു അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. അത് കൂടാതെ അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ളവരുടെ തിരക്കുണ്ട്. അപ്പം നമ്മൾ ചുറ്റമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ വാഴ്ചയൊക്കെ നടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫ്രണ്ടിലൊന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. നമ്മൾ ഈ ചുറ്റും കറങ്ങണ നേരത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശമാണ്. നമ്മളെ ഈ വഴി ഇപ്പം ഈ നടവഴി ചുറ്റമ്പലത്തിനുള്ളിൽ കയറി തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാതെ ക്യൂ നിന്ന് ഒരുപാട് ജനമുണ്ട്. അപ്പം നമുക്ക് താമസിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കയറാമെന്ന് വെച്ചു. നമ്മൾ ഈ ഒരു നടവഴി കയറി ചുറ്റമ്പലം തൊഴുതിട്ട് പോന്നു. അല്ലാതെ കയറാൻ ഭയങ്കര തിരക്കും ക്യൂക്കെയാണ്. ഇപ്പം ഞാനും ദേവുട്ടിയും പുറത്ത് നിന്നിട്ട് അച്ഛനും അമ്മയും അച്ഛിയും ചേട്ടായും കൂടെ അകത്ത് തൊഴാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫോണോ കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്ത് നിർത്തിയിട്ട് അകത്തേക്ക് കയറ്റുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിൻ്റെയും ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് എന്താണ് നമ്മളിവിടെ ചുറ്റമ്പലത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം ഒന്ന് വലം വെച്ച് വന്നതാണ്. ഭയങ്കര ജനത്തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ആനക്കൊട്ടിലേക്കാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞ കണിക്കുന്ന പൂക്കളുടെ റിഫ്ലക്ഷനാണ് ആ ഒരു ഗ്ലാസ്സിൽ വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ആനക്കൊട്ടിലേക്കാണ്. ആനക്കൊട്ടിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ആന വിശേഷങ്ങളൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. Thank you.
ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഭയങ്കര സൈലൻ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആനകളുടെ ഈ എന്താണ് ചവിട്ടുമ്പോൾ ആ ചങ്ങലയുടെ സൗണ്ടും അതുപോലെ തന്നെ പക്ഷികളുടെ സൗണ്ടൊക്കെ മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു പ്രത്യേക വൈബാണ്. ഒരുപാട് ആനകളുണ്ട്, ഒരുപാട് ആനകളുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. 10 മണി മുതലാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുക. ഇവിടെ ഒരു എന്താണ് ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീയും ഉണ്ട്. ഓരോ വാഹനങ്ങൾക്ക് പ്രത്യേകം പാർക്കിംഗ് ഫീയും ഉണ്ട്. ഞങ്ങൾ മെലിഞ്ഞ തലപ്പൊക്കെ വന്നാണ് ഇഷ്ടം പോലെ ആനയായിട്ട് നമ്മള് ഗുരുവായൂര് ആനത്തൊട്ടിൽ വന്ന് ഇഷ്ടം പോലെ ആനകളുണ്ട്. ആനക്കൊട്ടിൽ തൊട്ടിലല്ല ആനക്കൊട്ടിൽ നമ്മളിവിടെ വന്നിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ വശത്തോട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നത്. ജസ്റ്റ് സൈഡിൽ കൂടെ പോയി കണ്ടിട്ട് നമ്മൾ പോവാണ്. കുറുമ്പ് നിറഞ്ഞ ആനയാണ് കേട്ടോ. അപ്പം നമ്മൾ ധ്യാനവിശേഷങ്ങളൊക്കെ മതിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം വടക്കുന്നാഥ ക്ഷേത്രമാണ്. പൂരനഗറിൽ എന്താണ് പൂരങ്ങളുടെ ആരവം ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന മൈതാനത്തോടെ നമുക്ക് നടന്നിട്ട് വരാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ
ഏറ്റവും വലിയ രണ്ട് ആഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രം അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രം. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവുകയാണ്. യാത്രകൾ ഇഷ്ടമാണെങ്കിലും അതോടൊപ്പം തന്നെ ഇത്തരം ക്ഷേത്രങ്ങളും കൂടെ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി, ഒരുപാട് സന്തോഷം. നമ്മളിവിടെ തേക്കുംകാട് മൈതാനിയിലാണ് ഇപ്പം നിൽക്കുന്നത്. രണ്ട് വർഷമായിട്ട് ഞാൻ കേട്ട് പരിചിതമായ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ഞങ്ങൾ ഇതാദ്യമായിട്ട് കണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ ഗുരുവായൂർ കയറി, ഇപ്പോൾ ഇതാ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വരാനേ പറ്റുള്ളൂ, വന്ന് തൊഴുതു. ഇനി അടുത്ത് എങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണേ? നേരെ കുതിരാൻ തുരങ്കം. അതെ, നേരെ കുതിരാൻ തുരങ്കം. അതുവഴി പൊള്ളാച്ചേരി, യെസ്, വടക്കാഞ്ചേരി, ആ വഴി നമ്മൾ നേരെ പോകും. അപ്പം നമ്മളിവിടെ നേരെ ഇനി പോകാൻ പോണത് നമ്മുടെ പളനിയിലേക്കാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പളനിക്ക് പോകാൻ. രണ്ടു കൊല്ലമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റിയത്. അപ്പം നമ്മൾ ആ ഒരു യാത്രയിലേക്ക് ഇനി മുൻപോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പളനിയിലേക്കുള്ള യാത്രയുടെ അടുത്ത ഘട്ടത്തിലാണ്. നമ്മൾ പാലക്കാട് വഴി, അതായത് പൊള്ളാച്ചി ചെന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, രണ്ട് വർഷമായിട്ട് കേട്ട് പരിചയമുള്ള സ്ഥലങ്ങൾ, അത് മറ്റൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡ് ഡെയിലി ജോലിക്ക് പോകുന്നത് ഈ ഒരു വഴിക്കാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കേട്ടുള്ള അറിവ് എനിക്കുണ്ട്. ആദ്യമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. നമുക്ക് മുമ്പോട്ടുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോൾ കുതിരാനൊക്കെ അടുക്കുന്നതേ ഉള്ളൂ, കുതിരാൻ തരംഗം കയറി ഇറങ്ങി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബാണ്. ഈ റൂട്ടിൽ സ്ഥിരം വരുന്നവർക്ക് അറിയാമായിരിക്കും, ഇത് കനാൽ പാലമാണ്. കുതിരാൻ തരംഗം കയറുന്നതിന് മുമ്പ് ഈ ഒരു കനാൽ പാലം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, നല്ല രസമുണ്ട്, നല്ല ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്ലൈ ഓവർ കയറാൻ വേണ്ടി പോവാണ്. കുതിരാൻ തുരങ്കത്തിലേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ പണി കാര്യങ്ങളൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ഒരു പാലം വഴിയാണ്, ഈ ഫ്ലൈ ഓവർ വഴിയാണ് ഇപ്പോൾ വാഹനം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൈഡ് വഴിയുള്ള വഴി കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ ഈ ഒരു വഴി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പണി ഫുൾ പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും നാലുവരി പാതയായിട്ട് ഇരുവശങ്ങളിലൂടെയും വാഹനങ്ങൾ കടത്തിവിടുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ കുതിരാൻ തുരങ്കത്തിൽ എത്തും. ഈ ഫ്ലൈ ഓവർ വന്നതോടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ യാത്ര എളുപ്പമാവും തോന്നുന്നു, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുതിരാനിൽ കയറ്റം എന്നുള്ളൊരു സംഭവം വരത്തേയില്ല, ലെവൽ റോഡായിട്ട് തന്നെ പോകും കംപ്ലീറ്റ്. അതിൻ്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട്, ഒരു ഒറ്റ വരി മാത്രം തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ കുതിരാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറാൻ പോവാണ്. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ അപ്പുറത്തേക്ക് വണ്ടികൾ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു എക്സിറ്റും കൂടെ ഉണ്ട്, രണ്ട് എക്സിറ്റ് ഉണ്ട് ടോട്ടൽ ഇതിന്റെ ഉള്ളില്. Thank you.
നമ്മുടെ പളനി യാത്ര ഇവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ദൂരം നമുക്ക് മുൻപോട്ട് സഞ്ചരിക്കാനുണ്ട്. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായാലും ആരും കാണില്ല, സ്കിപ്പ് ചെയ്ത് പോവുകയല്ലേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്, അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.